സൺഡേ ഹോളിഡേ എന്ന സിനിമയിൽ ശ്രീനിവാസൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്, 10,000 വേദികളിൽ നിന്ന് പ്രസംഗിക്കുന്നത് പോലെയാണ് നല്ല ഒരു സിനിമ എടുക്കുന്നതെന്ന്. കാരണം ഒരു സിനിമ നമുക്ക് പറയാനുള്ള ആശയങ്ങളെല്ലാം സമൂഹത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാധ്യമങ്ങളിലൊന്നാണ്. വിനോദത്തിനും അപ്പുറം സമൂഹത്തിൻ്റെ ഒരു കണ്ണാടിയായിട്ടാണ് പലപ്പോഴും സിനിമ നിലകൊള്ളുന്നത്. ജയ് ഭീം എന്ന സിനിമ അതിന് ഒരു നല്ല ഉദാഹരണമാണ്. സാമൂഹിക പ്രതിബദ്ധതയുള്ള കൃത്യമായ സന്ദേശം നൽകുന്ന സിനിമയാണ് ജയ് ഭീം. സിനിമ നമ്മളോട് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷ എന്നത് അതിൻ്റെ ഷോട്ടുകളും ഫ്രെയിമുകളും സീനുകളും ഒക്കെയാണ്. ജയ് ഭീം എന്ന സിനിമ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചില സീനുകളിലൂടെ പറഞ്ഞു പോവുകയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നത്. സിനിമ കണ്ടിട്ടില്ലാത്തവർക്കും ഈ ഒരു വീഡിയോ കാണാവുന്നതാണ്. എന്നാൽ ഒട്ടും സ്പോയിലേഴ്സ് കേൾക്കാതെ തന്നെ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ സിനിമ കണ്ടിട്ട് മാത്രം ഈ വീഡിയോ കാണുക. എന്നാൽ ഇതിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ കേട്ടാൽ ഒരുപക്ഷെ സിനിമ കാണാൻ അത് നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജയ് ഭീമിൻ്റെ കഥ ചുരുക്കത്തിലൊന്ന് പറയാം. രാജാക്കണ്ണ് എന്ന ഇരുള വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. താൻ ചെയ്തിട്ടില്ലാത്ത കുറ്റത്തിനാണ് അദ്ദേഹത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ആ കുറ്റം സമ്മതിക്കാനായി ഒരുപാട് ടോർച്ചർ മുറകളും ഒക്കെ രാജാക്കണ്ണിനെ മേൽ പോലീസുകാരെ പ്രയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. തൊട്ടടുത്ത ദിവസം പോലീസുകാർ തന്നെ എല്ലാവരോടുമായി പറയുന്നു, രാജാക്കണ്ണും അദ്ദേഹത്തിനൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ടവരെയും എല്ലാം കാണുന്നില്ല എന്ന്, അല്ലെങ്കിൽ അവർ ജയിലിൽ ചാടി എന്ന്. എന്നാൽ ഇത് രാജാക്കണ്ണിൻ്റെ ഭാര്യയായ സെങ്കനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നതായിരുന്നില്ല. തൻ്റെ ഭർത്താവിന് എന്തു പറ്റി, തൻ്റെ ഭർത്താവ് എവിടെയാണ്, ഈ ഒരു അന്വേഷണത്തിന് സെങ്കനി ഇറങ്ങിത്തിരിക്കുകയാണ്. സെങ്കനിയോടൊപ്പം ചന്ദ്രു വക്കീലും ചേരുമ്പോഴത്തേക്കും ജയ് ഭീം എന്ന സിനിമ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ജയ് ഭീം എന്ന സിനിമ അവിടെയാണ് തുടങ്ങുന്നത്. ഈ ഒരു അന്വേഷണത്തിനൊടുവിൽ ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളാണ് നമ്മളെല്ലാവരും തിരിച്ചറിയുന്നത്. ഏകദേശം 28 വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവമാണ് ജയ് ഭീം എന്ന സിനിമ. സിനിമയുടെ ആദ്യ ഷോട്ട്, ഒരുപക്ഷെ ജ്ഞാനവേൽ എന്ന ഡയറക്ടർ താൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വളരെ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ച ഒരു സീനായിരുന്നു. ആദ്യത്തെ ഒരു ഷോട്ടിൽ നമ്മൾ കാണുന്നത് ജയിലിൽ നിന്നും ശിക്ഷ കഴിഞ്ഞിറങ്ങുന്ന കുറച്ച് ആൾക്കാരെയാണ്. അപ്പോൾ ഇവിടെ ഒരു ജയിലർ നിൽപ്പുണ്ട്. ജയിലർ ഇങ്ങനെ ഓരോരുത്തരെയായിട്ട് വിളിച്ചിട്ട് അവരുടെ ജാതി ചോദിക്കുന്നുണ്ട്. ജാതി ചോദിച്ചിട്ട് ജയിലർക്ക് ജാതിയിൽ കൂടിയവരാണ് എന്ന് തോന്നിയ ആൾക്കാരെ വെറുതെ വിടുന്നു, ബാക്കിയുള്ളവരെ അപ്പുറത്തോട്ടൊന്നും മാറ്റി നിർത്തുന്നു. അപ്പോൾ ഈ സമയത്ത് കുറച്ച് പോലീസ് ജീപ്പും അതുപോലെ കുറേ പോലീസുകാരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് പോലീസുകാർ വന്ന് ജയിലറുടെ അടുത്ത് പറയുന്നു, ഇത്രയും പേരെ ഉള്ളോ, ഞങ്ങൾക്ക് കുറേ കേസുകൾ പെൻഡിങ് ഉണ്ട് എന്ന്. അപ്പോൾ ജയിലർ പറയുന്നു, എനിക്ക് ഇത്രയും പേരെ തരാൻ പറ്റുള്ളൂ, ഒരു കാര്യം ചെയ്യും, ഒന്നോ രണ്ടോ മൂന്നോ കേസ് ഒരാളുടെ തലയിൽ കെട്ടിവെക്കുക എന്ന്. ഈ ഒരു ആദ്യത്തെ സീനിലൂടെ വളരെ കൃത്യമായി താൻ പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ജാതി വ്യവസ്ഥകളെക്കുറിച്ച് തന്നെയാണ് എന്ന് ജ്ഞാനവേൽ പറയുന്നു. ജയ് ഭീം എന്ന സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ കേൾക്കുന്ന വാർത്തകളിലൊന്ന്, ചെന്നൈയിലെ ഒരു സ്കൂളിൽ അവിടെ കൊറോണ കഴിഞ്ഞ് കൊറോണയ്ക്ക് ശേഷം കുട്ടികളെയൊക്കെ വരുത്തി തുടങ്ങുകയാണ്. അപ്പോൾ ഓരോ ദിവസവും കുട്ടികളെ ബാച്ച് ബാച്ചായിട്ട് വരുത്തുന്നതിന് ഒരു രീതി അവർ സ്വീകരിച്ച ഒരു രീതിയാണ്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു രീതിയിലൂടെയാണ് അവർ കുട്ടികളെ സ്കൂളിലേക്ക് വരുത്തിയത്. ജാതിയുടെ അടിസ്ഥാനത്തിൽ ഒന്നാമത്തെ ദിവസം ഇന്ന ജാതിയിലുള്ള ആൾ, രണ്ടാമത്തെ ദിവസം മറ്റ് ജാതിയിലുള്ള ആൾക്കാർ, അങ്ങനെ ഓരോ ദിവസവും ജാതിയുടെ അടിസ്ഥാനത്തിൽ കുട്ടികളെ സ്കൂളിലേക്ക് വരുത്താൻ ആ സ്കൂൾ അധികൃതർ തീരുമാനിക്കുന്നു. പിന്നീട് അവർക്കെതിരെ ഒരുപാട് നടപടികളൊക്കെ ഉണ്ടായി. പക്ഷേ നമ്മൾ പറയാൻ വന്ന കാര്യം ഇതാണ്, വിദ്യാഭ്യാസത്തിലായാലും സ്വാതന്ത്ര്യത്തിലായാലും എല്ലാം ജാതിയുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിലകൊള്ളുന്നു. ജയ് ഭീം എന്ന സിനിമ തുറന്നു പറയുന്നതും ഈ ഒരു വിഷയം തന്നെയാണ്. സിനിമയിലെ സെങ്കനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് മലയാളത്തിൻ്റെ ലിജോമോളാണ്. ഒരു പക്ഷേ ലിജോമോളുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസിലൊന്ന്. അതുപോലെ തന്നെ സൂര്യ അവതരിപ്പിച്ച ചന്ദ്രു വക്കീൽ, തൻ്റെ സ്റ്റാർഡത്തിൽ നിന്നും ഒക്കെ വിട്ട്, അല്ലെങ്കിൽ അഭിനയം എന്നത് സ്റ്റാർഡത്തിനുമൊക്കെ ഒരുപാട് മുകളിലാണെന്ന് തെളിയിക്കുന്ന പെർഫോമൻസ് ആയിരുന്നു സൂര്യയും നടത്തിയത്. ശരിക്കും സൂര്യ ചെയ്ത കഥാപാത്രം യഥാർത്ഥത്തിൽ ജസ്റ്റിസ് ചന്ദ്രു ആണ്, മദ്രാസ് ഹൈക്കോർട്ടിൽ നിന്നും റിട്ടയറായ ജസ്റ്റിസ് ചന്ദ്രു. അപ്പോൾ ചന്ദ്രു വക്കീലിൻ്റെ ഒരുപാട് ഇൻ്റർവ്യൂസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പല ഇൻ്റർവ്യൂകളിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട്, താങ്കൾ ഒരു ശരിക്കും ഒരു റിയൽ ലൈഫ് ഹീറോ ആണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു പറയുന്നുണ്ട്, ഒരിക്കലുമല്ല, ഞാനല്ല യഥാർത്ഥത്തിലുള്ള ഹീറോ, സത്യമാണ് യഥാർത്ഥത്തിൽ ഹീറോ. അതുപോലെ തന്നെ ഈ സത്യത്തിലേക്ക് നടക്കുന്ന, അല്ലെങ്കിൽ സത്യം ലോകത്തിലേക്ക് വിളിച്ചു പറയുന്ന സെങ്കനിയെപ്പോലെയുള്ള ആൾക്കാരാണ് യഥാർത്ഥത്തിലുള്ള ഹീറോ എന്ന് ചന്ദ്രു വക്കീൽ പറയുന്നുണ്ട്. സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട സീനിൽ
ശങ്കനിയെ പോലീസ് ടോർച്ചർ ചെയ്യുന്നുണ്ട്. ഈ കൊടുത്ത കേസ് പിൻവലിക്കണം എന്ന് പറഞ്ഞാണ് ടോർച്ചർ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്നൊരു കോള് വരും, കോള് ശങ്കനിയെ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിക്കണം, അതും പോലീസ് ജീപ്പിലെന്ന്. പക്ഷേ പോലീസ് ജീപ്പിൽ കയറാൻ ശങ്കനി തയ്യാറാകുന്നില്ല. ശങ്കനി റോഡിലൂടെ ആദ്യം നടക്കുന്നു, പിന്നെ ബസ്സിൽ കയറുന്നു, പിന്നെ റോഡിലൂടെ നടക്കുന്നതായിട്ടും ഒക്കെ നമ്മൾ സിനിമയിൽ കാണുന്നുണ്ട്. പക്ഷേ ഈ സമയമെല്ലാം ഒരു പോലീസ് ജീപ്പും ഒരു പോലീസുകാരനും ശങ്കനിക്കൊപ്പമുണ്ട്. ശങ്കനിയോട് പറയുന്നുണ്ട്, ദയവ് ചെയ്ത് ജീപ്പിൽ കയറൂ കയറൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ശങ്കനി അതിനൊന്നും തയ്യാറാകുന്നില്ല. പക്ഷേ ഈ സീൻ നമുക്ക് കാണിച്ചു തരുന്നത് വലിയൊരു സന്ദേശമാണ്. സീനിൽ ഇങ്ങനെ ശങ്കനി റോഡിലൂടെ തല ഉയർത്തിപ്പിടിച്ച് നടക്കുമ്പോൾ ഒരു പക്ഷേ സിസ്റ്റമാണ് തല കുനിക്കുന്നത്. അപ്പോൾ നമ്മൾ സത്യത്തിൻ്റെ പാതയിലൂടെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ സത്യത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളുന്ന സമയത്ത് ഓലപ്പാമ്പുകൾ ഒരുപാട് നമ്മുടെ മുമ്പിൽ വരും, ഒരുപാട് യാതനകൾ നമ്മൾ ചിലപ്പോൾ അനുഭവിക്കേണ്ടതായും വരും. പക്ഷേ അവസാനം വിജയിക്കാൻ പോകുന്നത് സത്യം തന്നെയാണ്. ഒരു പക്ഷേ ശങ്കനി നടക്കുമ്പോൾ പോലീസ് ഒരു കവചം പോലെ ശങ്കനിക്കൊപ്പം പോകുന്ന ഈ ഒരു സീൻ ഒരിക്കലും നമ്മൾ മറക്കില്ല. അല്ലെങ്കിൽ തിയേറ്ററിലായിരുന്നു കണ്ടിരുന്നതെങ്കിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നുമായിരുന്ന ഒരു സീനാണ് ഇത്. ജാതി വ്യവസ്ഥകൾക്കെതിരെ പോരാടുന്ന പുരുഷ കഥാപാത്രങ്ങളെയും സ്ത്രീ കഥാപാത്രങ്ങളെയും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത്രയും ശക്തമായ രീതിയിൽ സിസ്റ്റത്തിന് നേരെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു സ്ത്രീ കഥാപാത്രത്തിനെ ഇതിനു മുമ്പേ നമ്മൾ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയണം. അങ്ങനെയാണ് ശങ്കനി ഒരു വലിയ വിസ്മയമായി മാറുന്നത്. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് സിനിമകൾ നമ്മളുടെ മനസ്സിലേക്ക് പോകുന്നുണ്ട്. കർണനും അസുരനും പരിയറും പെരുമാളും വിസാരണയും ഒക്കെ നമ്മളുടെ മനസ്സിലൂടെ പോകുമെങ്കിലും എനിക്ക് ഏറ്റവും കണക്റ്റ് ചെയ്യാൻ തോന്നിയത് പരിയറും പെരുമാൾ എന്ന സിനിമയാണ്. ജയ് ഭീം എന്ന സിനിമയിൽ ഒരു പാട്ടിനിടയിൽ സൂര്യ ഒരു വേദിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഒരു ചെറിയ ഫാൻസി ഡ്രസ്സ് പോലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഒരു സീനുണ്ട്. അതിലിപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട്, ആ എല്ലാവരും ഉണ്ടല്ലോ, ഗാന്ധിജിയുണ്ട്, നെഹ്റു ഉണ്ട്, എല്ലാവരും ഉണ്ട്, അംബേദ്കർ എവിടെ? അപ്പോൾ അംബേദ്കർ എവിടെ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആ വേദിയിൽ എന്തുകൊണ്ട് അംബേദ്കറിൻ്റെ ഫാൻസി ഡ്രസ്സ് അല്ലെങ്കിൽ അംബേദ്കറിനെ എന്തുകൊണ്ട് കാണിച്ചില്ല എന്നുള്ളതല്ല, നമ്മുടെ ഈ കാലഘട്ടത്തിൽ അംബേദ്കർ എവിടെ അല്ലെങ്കിൽ അംബേദ്കറിൻ്റെ ആശയങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് സൂര്യ ചോദിക്കുന്നത്. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. പരിയറും പെരുമാളെന്ന സിനിമയിൽ അതും ഇതുപോലെ ജാതി വ്യവസ്ഥകൾക്കെതിരെ പോരാടുന്ന ഒരു സിനിമയാണ്. പരിയറും പെരുമാൾ എന്ന സിനിമയിൽ പരിയൻ എന്ന നായക കഥാപാത്രം ലോ കോളേജിലേക്ക് പഠിക്കാൻ പോകുന്ന ഒരു സീനുണ്ട്. പരിയനും ഇതുപോലെ താഴ്ന്ന ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ മാർജിനലൈസ് ചെയ്യപ്പെട്ട കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളാണ്. അങ്ങനെ പരിയൻ ലോ കോളേജിലേക്ക് പഠിക്കാൻ ചെല്ലുന്നു. അവിടെ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ ആദ്യം അഡ്മിഷൻ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് പ്രിൻസിപ്പൾ പരിയനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരാൾ വരുന്നത്, നന്നായിട്ട് പഠിച്ചോണേ, ഇവിടെ എന്തിനാ വന്നേക്കുന്നതെന്നൊക്കെ അറിയാമല്ലോ, എന്ത് പഠിക്കാനാണെന്ന് അറിയാമല്ലോ അല്ലേ, പഠിച്ച ആരാകണം എന്ന് ചോദിക്കുമ്പോൾ പരിയൻ പറയുന്നുണ്ട്, എനിക്ക് പഠിച്ചൊരു ഡോക്ടറാകണമെന്ന്. അപ്പോൾ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന അറ്റൻഡറൊക്കെ ഒന്ന് ചിരിക്കും. അപ്പോൾ പ്രിൻസിപ്പൾ ഒന്നും പറയില്ല, അദ്ദേഹം എന്നിട്ട് പരിയനെ വിളിച്ചിട്ട് പറയും, മോനെ ഈ ഒരു കാര്യമെങ്കിലും അറിഞ്ഞിരിക്കണം, ഇത് ലോ കോളേജാണ്, ഇവിടെ പഠിച്ചാൽ ഡോക്ടറല്ല വക്കീലാണ് ആകുന്നതെന്ന്. അപ്പോൾ പരിയൻ പറയുന്നുണ്ട്, ആ വൈദ്യം പഠിക്കുന്ന ആ ഡോക്ടറല്ല എനിക്കാകേണ്ടത്, ഡോക്ടർ ബി ആർ അംബേദ്കറിനെ പോലെ ഒരാളാണ് എന്ന്. ഒരു നിമിഷം പെട്ടെന്ന് സൂര്യ ചോദിച്ച അംബേദ്കർ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമായി എനിക്ക് പരിയൻ പറഞ്ഞ ആ മറുപടിയാണ് മനസ്സിലേക്ക് വന്നത്, എനിക്ക് പഠിച്ചൊരു അംബേദ്കറിനെ പോലെ ഒരാളാകണം എന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സമൂഹത്തിലും വേണ്ടത് അംബേദ്കർമാരാണ്. പരിയനെ പോലെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്നും അംബേദ്കർമാർ ഉണ്ടാകേണ്ടത് ഈ ഒരു സമൂഹത്തിൻ്റെ ആവശ്യകതയാണ്. ജയ് ഭീം എന്ന സിനിമയിൽ ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട സീനുകളിലൊന്ന്, അവസാനത്തെ ഷോട്ടുകളിലൊന്നായി സൂര്യ പത്രം വായിക്കുന്നു, അതിനൊപ്പം ശങ്കനിയുടെ മകൾ പത്രം കയ്യിലെടുക്കുന്നതും വളരെ ധൈര്യത്തോടുകൂടി ഇരുന്ന് പത്രം വായിക്കുന്ന ആ ഒരു സീനാണ്. എല്ലാവരുടെയും സ്റ്റാറ്റസുകളിലെല്ലാം നിറഞ്ഞ ഒരു സീൻ. അസുരൻ എന്ന സിനിമയിൽ അവസാനം ക്ലൈമാക്സിൽ ധനുഷ് തൻ്റെ മകന് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്, നമുക്ക് സ്വത്തുണ്ടെങ്കിൽ, നമുക്ക് മണ്ണുണ്ടെങ്കിൽ അതൊക്കെ ആർക്കു വേണമെങ്കിലും എടുത്തുകൊണ്ടുപോകാം, വയലൻസിലൂടെ അല്ലെങ്കിൽ ആക്രമണത്തിലൂടെ നമ്മുടെ നീതി നമ്മൾ നേടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയും എത്തില്ല, ഒരേ ഒരു കാര്യത്തിന് മാത്രമേ സമത്വം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ, അത് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. വളരെ കൃത്യമായി സൂര്യ പത്രമെടുക്കുമ്പോൾ ഒരു ഇത്തിരി സംശയത്തോടുകൂടി അവിടെ ഇരിക്കുന്ന പത്രം ആ കൊച്ചു പെൺകുട്ടി എടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പെട്ടെന്ന് സൂര്യ തല കൊണ്ട് ഒരു ആക്ഷൻ, ആ ധൈര്യമായി വായിച്ചോളൂ എന്നിങ്ങനെ പറയുമ്പോൾ എവിടുന്നോ ഒരു ഊർജം കിട്ടിയതുപോലെ
ആ കാലിന്മേ കാലും വെച്ച് വളരെ ധൈര്യത്തോടുകൂടി ആ പത്രം വായിക്കുന്ന ആ പെൺകുട്ടിയെ കാണുമ്പോൾ അംബേദ്കർ അക്ഷര ലോകത്തേക്ക് ആ ഒരു വിഭാഗം ജനതയെ, ഇരുളർ വിഭാഗം ജനതയെ കൂട്ടിക്കൊണ്ടുപോകുന്നതായിട്ട് തോന്നിപ്പോകുന്നുണ്ട്. അതുപോലെ ഫേമസ് ആയ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ആയിരുന്നു ഗ്ലാസിൻ്റെ റിഫ്ലക്ഷനിൽ അംബേദ്കറിനെയും കൂടെ കാണിക്കുന്ന ആ ഒരു ഫോട്ടോ. ജയ് ഭീം എന്നത് ഒരു സ്ലോഗനാണ് അംബേദ്കർ എന്ന വ്യക്തിയെ ഓർമ്മിപ്പിക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു സ്ലോഗൻ. അതുമാത്രമല്ല, ജയ് ഭീം എന്നത് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്നത് എന്ന ഒരു അർത്ഥവുമുള്ളത് നമുക്ക് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു തന്നെ പറയാം. ജയ് ഭീം എന്നത് ഒരു സത്യമാണ്. ഉറക്കെ വിളിക്കാം ജയ് ജയ് ഭീം എന്ന്. സിനിമ ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ സിനിമ കാണാത്തവർ ഉറപ്പായും കാണണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.